പുതുപ്പള്ളിയിൽ കള്ളവോട്ട് തടയാൻ വിജയിച്ച ഫോർമുലയുമായി UDF എത്തുകയാണ്. കഴിഞ്ഞ വർഷം LDFനെ അടിമുടി വീഴ്ത്തിയ തൃക്കാക്കര മോഡലാണ് ഇത്തവണയും പയറ്റുന്നത്. തൃക്കാക്കരയിൽ കള്ളവോട്ട് തടയാൻ സാധിച്ചതിലൂടെ ചരിത്ര വിജയം തന്നെ ഉമാ തോമസ് നേടിയിരുന്നു. സമാനമായ വിജയം പുതുപ്പള്ളിയിലും ആവർത്തിക്കുമെന്ന പ്രതീക്ഷയാണ് UDF ചേരിക്ക്. മണ്ഡലത്തിലെ വോട്ടർമാരുടെ വിശദമായ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് UDF. പ്രത്യേകിച്ച് മരിച്ചവരുടെ വിവരങ്ങൾ കൃത്യമായി കൈവശവുമുണ്ട്. ആരൊക്കെ വോട്ട് ചെയ്യാൻ വരില്ലെന്നുള്ള കാര്യവും നേരത്തെ തന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അറിഞ്ഞു വെച്ചിട്ടുമുണ്ട്. മരിച്ചവരുടെ പേരിലും വോട്ട് ചെയ്യാൻ എത്താതിരിക്കുന്നവരുടെ പേരിലുമുള്ള കള്ളവോട്ടുകൾ പല മണ്ഡലത്തിലും വ്യാപകമാണെന്ന ആരോപണം നേരത്തെ UDF ഉന്നയിച്ചിരുന്നു. ഇതേ തുടർന്നായിരുന്നു തൃക്കാക്കരയിൽ ജാഗ്രത പാലിച്ചത്. അതേ മാതൃകയിലാണ് പുതുപ്പള്ളിയിലും പട്ടിക ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ എത്തുന്നത്. പുതുപ്പള്ളിയിലും ബൂത്തുകളിൽ നിന്നുള്ള വിവരങ്ങൾ ചേർത്താണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. ഓരോ ഏരിയയിലും പോളിംഗ് ഓഫീസർമാർ, അതായത് മേഖലയിലെ വോട്ടർമാരുടെ വിവരങ്ങൾ UDF കൈമാറും. അതിലൂടെ കള്ളവോട്ട് ഒന്നുപോലും ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കാൻ സാധിക്കുമെന്നും അതുമാത്രമല്ല കള്ളവോട്ട് ചെയ്യുന്നവർക്ക് മുന്നറിയിപ്പ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നൽകിയിട്ടുമുണ്ട്. സെപ്റ്റംബർ 5-ന് കള്ളവോട്ട് ചെയ്യാനായി ആരും പുതുപ്പള്ളിയിലേക്ക് വരേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ വരികയാണെങ്കിൽ തൃക്കാക്കരയിൽ എന്താണ് സംഭവിച്ചതെന്ന് ഓർക്കുന്നത് നന്നായിരിക്കുമെന്നും ഇന്ന് വാർത്താസമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുന്നറിയിപ്പ് നൽകി. തൃക്കാക്കരയിൽ മറ്റൊരാളുടെ പേരിൽ കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ CPM അനുഭാവി തൃക്കാക്കരയിൽ അറസ്റ്റിലായിരുന്നു. ഈ സംഭവം ചൂണ്ടിക്കാണിച്ചായിരുന്നു സതീശൻ്റെ മുന്നറിയിപ്പ്. ഇനി പോളിംഗ് ബൂത്തിലേക്ക് ഓഫീസർമാരോ മറ്റോ CPMനെ സഹായിക്കാൻ കള്ളവോട്ടിന് വഴിയൊരുക്കിയാൽ അവരും കുടുങ്ങുമെന്ന് VD സതീശൻ പറഞ്ഞു. CMP നേതാവ് CP ജോണാണ് വോട്ടർമാരുടെ പട്ടിക തയ്യാറാക്കുന്നത്. കള്ളവോട്ടിനായി ഉപയോഗപ്പെടുത്താൻ സാധ്യതയുള്ളവരുടെ പട്ടികയും അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട്. തൃക്കാക്കരയിലെ അതേ ഫോർമുല പുതുപ്പള്ളിയിലും ഉപയോഗിക്കാൻ കാരണം അത് വിജയിച്ചതുകൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. 25,000 വോട്ടുകൾക്ക് അധികം നേടിയായിരുന്നു തൃക്കാക്കരയിൽ ഉമാ തോമസ് വിജയിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡാറ്റ പ്രകാരം പുതുപ്പള്ളി മണ്ഡലത്തിൽ 1,76,412 വോട്ടർമാരാണ് ഉള്ളത്. ഇതിൽ 957 പേർ കന്നി വോട്ടർമാരാണ്. 100 പേർ മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് പുതുപ്പള്ളിയിലേക്ക് വോട്ട് മാറ്റി വരും. 86,131 പേർ പുരുഷന്മാരും 9,277 പേർ വനിതകളുമാണ്. 4 ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നുള്ള വോട്ടർമാരും പുതുപ്പള്ളിയിലുണ്ട്.